ഹലോ, വെൽക്കം ടു അനിതാസ് കിച്ചൺ കിങ്ഡം. കുറച്ച് ദിവസമായില്ലേ? ഇന്ന് ആശുപത്രിയിലേക്ക് ഒന്ന് പോയിട്ട് വന്നു. കുറച്ച് വേദന കൂടി, അപ്പോൾ അഡ്മിറ്റായി. കുറച്ച് ഇഞ്ചക്ഷനൊക്കെ തന്നു, അതുകൊണ്ട് പോന്നു. ഇനി അറിയില്ല ഇനി തിരിച്ച് ഇനിയും വേദന ഉണ്ടാവുമെന്ന്. എന്തായാലും എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും എന്താ പറയുക, ഞാൻ നന്ദിയൊന്നും പറയണില്ല. അത് ഒരു കൂടുതലായി പോകുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇതേ പറയാൻ പറ്റുള്ളൂ. ആ സ്നേഹമാണ് എനിക്ക് സ്നേഹം തന്നെ മടക്കി തരാൻ പറ്റുള്ളൂ. അപ്പോൾ അറിഞ്ഞും കേട്ടുമൊക്കെ എന്നെ വിളി എന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, ചോദിച്ചു എങ്ങനെയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് വേഗം. അതൊക്കെയാണ് എൻ്റെ ശക്തി അവിടുത്തെ എടുക്കുമ്പോൾ എന്നെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടല്ലോ. നമുക്കതിൽ ഇതുവരെ നമ്മൾ നേടിയിട്ടുള്ളൂ. വേറൊന്നുമില്ല നമുക്ക് ഒന്ന് ചെയ്യാനായിട്ട്. ഞാനിങ്ങനെയാണ്, എനിക്ക് ഒരാൾ എന്നോട് സ്നേഹത്തിന് എപ്പോഴേ ഒരു കുഞ്ഞുകുട്ടിയെ തന്നെ പരിചയമുള്ളത് കൊണ്ടായാലും ഞാൻ എവിടെ നിന്നാലും വർത്തമാനം പറഞ്ഞ് ചിരിച്ചപ്പോളൂ. പിന്നെ എന്താ പറയണ്ടേ, ഇന്നിപ്പം ഞാൻ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്, വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. എനിക്കിനി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമെന്നൊന്നും എനിക്കറിയില്ല, ഇനി വേദന വരുമെന്നൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ മറന്നു. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ കുഞ്ചുസ് അവളുടെ കല്യാണമാണല്ലോ, കല്യാണത്തിന് വേണ്ടിയിട്ട് എന്നെ അവൾ അമ്മ എന്നാണ് വിളിക്കുന്നത്. തിരിച്ച് അറിയാൻ വേണ്ടിയിട്ട് പൂനാമ്മ എന്ന് പറയും എന്നെ, പൂനെയിലുള്ള അമ്മ. അവളോട് ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു, എനിക്ക് മല്ലു ഫാമിലിയുടെ ഒരു ഇത് വേണം കേട്ടോ ബെനിയൻ, എനിക്കത് വേണം എന്ന് പറഞ്ഞു. അപ്പം അത് മാത്രം ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അവളോട്, എനിക്ക് വേണം അത്, എനിക്ക് പാകമാവോ ഇല്ലയോ എന്നുള്ള എനിക്ക് വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു, അമ്മ ഒരു സർപ്രൈസ് വരുന്നുണ്ട് അമ്മയ്ക്ക് എന്ന് പറഞ്ഞു. ദാ ഇപ്പം എനിക്ക് സർപ്രൈസ് കിട്ടി, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണണ്ടേ, അപ്പം നമുക്കതൊക്കെ കണ്ടു നോക്കാം എന്തൊക്കെയാണ് എനിക്ക് എൻ്റെ കുട്ടിയെ അയച്ചെന്നിരിക്കണേന്ന്. കല്യാണത്തിന് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അച്ഛനെ ഇട്ടിട്ട് പോകാനായിട്ട് പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഞാൻ പോകും, ഇനി ഈ വർഷം തന്നെ ഞാൻ പോയി അവളെ കാണുമ്പോൾ അവളെ വീട്ടിൽ പോയി നിൽക്കണം എന്നുണ്ട് എനിക്ക് ഒരു ദിവസം. ഞാൻ തീർച്ചയായിട്ടും ഓഗസ്റ്റിനുള്ളിൽ ഞാൻ പോയിരിക്കും കാണാനായിട്ട്, അപ്പം നിങ്ങളെയും കൂട്ടാം. അപ്പൊ ഇന്ന് ഇപ്പൊ എന്താണ് എന്റെ കുട്ടി എനിക്ക് അയച്ചെന്നിരിക്കുന്നത് കാണണ്ടേ, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും. തമ്മനിയിൽ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്തായിട്ടുണ്ടെന്ന്, കിട്ടാ തന്നേക്കണ. പക്ഷെ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പക്ഷെ കാണുന്നതിനൊപ്പം തന്നെ അമ്മയുടെ ചാനൽ വ്യൂ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോ ബെല്ലൈക്കൺ ഉണ്ട്, പലരും പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന്. അപ്പൊ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓളും പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വ്യൂ ചെയ്യാൻ മറക്കല്ലേ, എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുക. അപ്പൊ വാ, എന്റെ കുഞ്ഞ് എനിക്ക് എന്തൊക്കെ തന്നിരിക്കണെന്ന് കാണണ്ടേ നമുക്ക്, വരി കാണാം. ഹലോ, ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് എന്റെ കുഞ്ചു എനിക്ക് അയച്ചതെന്ന് ഗിഫ്റ്റ്. എനിക്കും കല്യാണത്തിന് അവള് ഗിഫ്റ്റ് എടുത്തു തന്നു. ഇതാ അതാണ് എന്താന്നേ നോക്കിയിട്ടില്ല, അമ്മയ്ക്കൊരു സർപ്രൈസ് വരണ്ടെന്ന് പറഞ്ഞ് അവള് പറഞ്ഞു. എന്താന്നറിയില്ല, അതാ ഇപ്പൊ വന്ന് ഞാൻ തുറക്കാൻ പോവാണ് കേട്ടോ. കുഞ്ചു ആരാന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മല്ലു ഫാമിലിയിൽ നമ്മുടെ കുഞ്ചുസ്. അപ്പോൾ ദാ അമ്മയ്ക്കുണ്ട് ഒരു സർപ്രൈസ് കേട്ടോ എന്ന് പറഞ്ഞു. ഇത് എനിക്ക് അയച്ചു തന്നത് ഇപ്പം എനിക്ക് കൊറിയർ കിട്ടി, ഞാൻ തുറക്കാൻ പോവാ എന്താന്ന് എനിക്ക് നോക്കണം. ഇപ്പം എൻ്റെ ഞാൻ ആദ്യം ഓർത്ത് കവർ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇടിക്കപ്പം. ദാ ഞാൻ ഇത് തുറക്കണെങ്കിൽ തുറക്കാനായിട്ട് കത്തിക്ക് എടുത്തിട്ട് വരട്ടെ, മുറിച്ചിട്ട് ഞാൻ ഇത് തുറന്ന് എടുക്കാം കത്രിയൊക്കെ കൊണ്ടുവന്നിട്ട്. എന്നിട്ട് കാണിക്കട്ടോ എന്താന്ന്. അൺബോക്സിങ് ചെയ്യാട്ടോ, ഇവിടെ നമുക്കിത് കണ്ടിച്ചെടുക്കാവേ. ഞാനത് ഇത് കണ്ടിച്ച് കൊണ്ടുവരാമേ, ഞാൻ അൺബോക്സിങ് ചെയ്യാൻ പോവാണേ. ദാ ഇത് തുറക്ക. എന്താണ് നോക്കട്ടെ. ആ ആദ്യം വന്ന കണ്ടോ എന്താന്ന് കണ്ടോ, മല്ലു ഫാമിലി എനിക്ക് വേണ്ടിയിട്ട് അവളത് ടീഷർട്ട് അയച്ചു. വല്യു ഫാമിലി വന്നു ഞാനും കണ്ടോ. താങ്ക് യു താങ്ക് യു താങ്ക് യു വല്യു ഫാമിലി. എനിക്ക് വരുമോന്നൊന്നും അറിയില്ല എൻ്റെ ശരീരത്തിൽ, എന്നാലും ഞാൻ ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ഇടിച്ച് കയറ്റും ശരീരത്തിൽ നോക്കൂ. വല്യു ഫാമിലി അരെ വാ, കണ്ടോ എനിക്ക് കുഞ്ചൂസ് സാരി എടുത്ത് അയച്ചിരിക്കണ കണ്ടോ. കല്യാണത്തിന് എനിക്ക് കറുത്ത കളർ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുതാ അടിപൊളി കുഞ്ചൂസേ, അടിപൊളി. ഞാൻ തുറന്ന് കാണിക്കട്ടോ, ദാ കണ്ടോളൂ.
കണ്ടോ കുഞ്ചൂസ് തന്ന എനിക്ക് തന്ന സമ്മാനം കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുഞ്ചൂസേ ഇത് ഇനി എന്താ ദാവാറിനോ കല്യാണക്കത്ത് ക്ഷണക്കത്ത് കണ്ടോ എന്റെ വീട്ടിൽ ഞങ്ങൾക്കും വന്നു കല്യാണം മോളുടെ കല്യാണം കുഞ്ചൂസ് എന്താ പറയണ്ടേ അമ്മയ്ക്ക് ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്നെ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യിച്ചതിന് വളരെ 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 മക്കളോട് നന്ദി പറയാൻ പാടില്ലല്ലോ അല്ലേ ഭയങ്കര സന്തോഷം ഇതെൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ എൻ്റെ ഞങ്ങൾ പൂനെയിൽ നിന്നും കല്യാണം ആഘോഷിക്കാൻ പോവാണ് നമ്മുടെ കുഞ്ചൂസിൻ്റെ സന്തോഷം വളരെ സന്തോഷമുണ്ട്.